നമസ്കാരം. അയർലൻഡിലെ വർക്ക് പെർമിറ്റ് സിസ്റ്റത്തിൽ കോവിഡ് 19 സീസണിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പുതിയതായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നവരും ആപ്ലിക്കേഷൻസ് റിന്യൂ ചെയ്യുന്നവരും ആപ്ലിക്കേഷൻസ് റിവ്യൂ ചെയ്യുന്നവരും അതുപോലെ സ്റ്റാമ്പ് ഫോറിനായിട്ട് സപ്പോർട്ട് ലെറ്ററിന് വേണ്ടി അപേക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരും അതോ അല്ലെങ്കിൽ ഓൾറെഡി അപേക്ഷിച്ച് വെയിറ്റ് ചെയ്യുന്നവരും ഈ ഒരു വീഡിയോ കാണാനായിട്ട് മറക്കരുത്. പുതിയ ആപ്ലിക്കേഷൻസ് വർക്ക് പെർമിറ്റ് റിന്യൂവൽ റിവ്യൂവൽ, അതായത് ഒന്ന് സബ്മിറ്റ് ചെയ്തു എന്തെങ്കിലും കാരണം കൊണ്ട് റിജക്ഷൻ ആയി അങ്ങനെ വരുന്ന കേസുകളാണ് റിവ്യൂവൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റാമ്പ് ഫോർ സപ്പോർട്ട് ലെറ്ററിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാറുണ്ട്. ഇവയെല്ലാം ബൈ ഇമെയിൽ നമുക്കിപ്പോൾ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഓരോന്ന് വിശദമായി നോക്കാം. ഏറ്റവും ആദ്യം വർക്ക് പെർമിറ്റ്. പോസ്റ്റിലായി അപേക്ഷിക്കുന്നതിന് പകരം ഇപ്പോൾ നമ്മൾ ഇമെയിൽ ആയിട്ടാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. വർക്ക് പെർമിറ്റ് ഇഷ്യൂ ആയി നമുക്ക് ലഭിക്കുന്നതും ഇമെയിൽ വഴിയായിട്ട് തന്നെയായിരിക്കും. ഒരു പി ഡി എഫ് ഫോർമാറ്റിലായിരിക്കും നമുക്ക് നമ്മുടെ വർക്ക് പെർമിറ്റ് ലഭിക്കുക. അതോടൊപ്പം തന്നെ ഒരു സെപ്പറേറ്റ് ലെറ്ററും കൂടെ ഈ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് നമുക്ക് മെയിൽ അയച്ചു തരുന്നതായിരിക്കും. സോ നമ്മൾ ഭാവിയിൽ പുതിയ ആപ്ലിക്കേഷൻസ് ആണെന്നുണ്ടെങ്കിൽ വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ലെറ്ററിന്റെ കോപ്പിയും കൂടെ വിസ ആപ്ലിക്കേഷന്റെ സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഇമിഗ്രേഷൻ ഓഫീസേഴ്സിന് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യണം, വെരിഫൈ ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സപ്പോർട്ടിംഗ് ലെറ്ററും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് വർക്ക് പെർമിറ്റിന്റെ കൂടി ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ലെറ്ററും കൂടെ ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ലഭ്യമാക്കിയിരിക്കുന്നത്. അയർലൻഡ് നിലവിലെ ലോക്ക്ഡൌൺ ഒക്കെ മാറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബിസിനസ് എന്റർപ്രൈസ് ആൻഡ് ഇന്നൊവേഷൻ ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് അവരുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിയുമ്പോൾ ഈ വർക്ക് പെർമിറ്റിന്റെ ഒറിജിനലും അതോടൊപ്പം തന്നെ അറ്റസ്റ്റ് ചെയ്ത അഥവാ ഒരു വെരിഫൈ ചെയ്ത ഒരു കോപ്പിയും കൂടെ പോസ്റ്റലായി ഓരോ അപേക്ഷകനും പോസ്റ്റലായി തന്നെ അയച്ചു കൊടുക്കുന്നതുമായിരിക്കും. ഇനി ജോബ് സ്റ്റാർട്ട് ഡേറ്റ്. അതായത് ഓൾറെഡി നമ്മൾ അപേക്ഷ സമർപ്പിച്ചു, ഇതുവരെ അപേക്ഷ പ്രോസസ്സ് സ്റ്റാർട്ട് ആയിട്ടില്ല എങ്കിൽ നമുക്കറിയാം പല റീസൺസ് കൊണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇന്ത്യയിലുള്ള ആൾക്കാർ വർക്ക് പെർമിറ്റായിട്ട് പുതിയതായിട്ട് അപേക്ഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക് നമുക്കറിയാം നമുക്ക് ഒരുപക്ഷെ കോവിഡ് 19 ഒരു പ്രശ്നമല്ല കാരണം ഒരുപക്ഷെ ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളുടെ ഓൾറെഡി സബ്മിറ്റ് ചെയ്തു പോയെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോസസ്സ് അവർ തുടങ്ങിയില്ല എങ്കിൽ അവിടെ ചെന്നു എന്ന് വേണ്ട കാര്യമില്ല, നമ്മുടെ ഫയൽ അവർ പ്രോസസ്സിങ്ങിനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ഡേറ്റ് മാറ്റി കൊടുക്കണമെന്ന് റിക്വസ്റ്റ് കൊടുത്താൽ മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു കാര്യം കൂടി ഓർക്കുക, ഓൾറെഡി പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പിന്നീട് അത് നമുക്ക് ഡേറ്റ് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല. ക്യാൻസലേഷൻ. നമ്മൾ ആപ്ലിക്കേഷൻ ഓൾറെഡി സബ്മിറ്റ് ചെയ്തു, ഇനി നമുക്കത് വിഡ്രോ ചെയ്യണം, തൽക്കാലം ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ റീഫണ്ട് 100% റീഫണ്ട് ഇപ്പോൾ കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ ഓൾറെഡി ആപ്ലിക്കേഷൻ നമ്മുടെ ഫയൽ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ റീഫണ്ട് കിട്ടുകയുമില്ല. എന്തുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി വിതിൻ എ ഡേ ഓർ ടു ഈ ഒരു റീഫണ്ട് കിട്ടില്ല, കുറച്ച് കാലതാമസം എടുക്കും, ബട്ട് ഓഫ് കോഴ്സ് ഈ റീഫണ്ട് കിട്ടുന്നതായിരിക്കും. റിവ്യൂ അഥവാ റീസബ്മിഷൻ. നമുക്ക് നമ്മൾ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്ത് ചിലപ്പോൾ ഒരുപക്ഷെ റിജക്ഷൻ ആയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പോരായ്മ കൊണ്ട്, അതായത് നമ്മൾ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ്സിന്റെ എന്തെങ്കിലും പോരായ്മ കൊണ്ട് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ട് ഡോക്യുമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ പല ആൾക്കാർക്കും വർക്ക് പെർമിറ്റ് റിജക്ട് ആവാറുണ്ട്. അങ്ങനെ സാഹചര്യം നമുക്ക് റിവ്യൂവിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സാധിക്കും. നേരത്തെ അത് തപാലായിട്ട് തന്നെ, അതായത് പോസ്റ്റലായിട്ട് തന്നെ ആയിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ബൈ ഇമെയിൽ നമുക്ക് റിവ്യൂവിനും ആപ്ലിക്കേഷൻസ് റീസബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ ഐഡിയിലേക്ക് വേണം നമ്മൾ റിവ്യൂവിനായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻസ് റീസബ്മിറ്റ് ചെയ്യാനായിട്ട്. നേരത്തെ പോസ്റ്റലായി അപേക്ഷിച്ചവർക്കും ബൈ ഇമെയിൽ തന്നെയായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ കൊറോണ സീസണിൽ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ആയിട്ട് കിട്ടുക. അങ്ങനെയുള്ളവർക്കും പോസ്റ്റലായിട്ടല്ല നമ്മൾ റിവ്യൂവിന് സബ്മിറ്റ് ചെയ്യേണ്ടത്, ബൈ ഇമെയിൽ തന്നെയാണ്. ഓൾറെഡി പോസ്റ്റലായി സബ്മിറ്റ് ചെയ്തവർ പോലും റിവ്യൂ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ റിവ്യൂവിന് സബ്മിറ്റ് ചെയ്യേണ്ടതും ബൈ ഇമെയിൽ തന്നെയാണ്. അതിനും ഈ സെയിം ഇമെയിൽ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ നമുക്കറിയാം ട്രസ്റ്റഡ് പാർട്ണർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അഡീഷണൽ പൈസ കൊടുത്തിട്ട് എംപ്ലോയർ ആണ് അപേക്ഷിക്കുന്നത്. അങ്ങനത്തെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ബൈ ഇമെയിൽ ആണ് നേരത്തെ തന്നെ അപേക്ഷിച്ചിരുന്നത്. എന്നിട്ട് വിതിൻ നെക്സ്റ്റ് 10 working days നമ്മൾ അതിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ബൈ പോസ്റ്റായിട്ട് അയക്കണമായിരുന്നു ട്രസ്റ്റഡ് പാർട്ണർ ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ. ബട്ട് ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ളവർക്ക് ഈ വിതിൻ 10 days ഈ പറഞ്ഞ ഡോക്യുമെന്റ്സിന്റെ ഒറിജിനൽ അയക്കണമെന്നില്ല, അയക്കേണ്ട കാര്യമില്ല. ബൈ ഇമെയിൽ മാത്രം ആപ്ലിക്കേഷൻസ് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ട്രസ്റ്റഡ് പാർട്ണർസിന്റെ കേസിലും. വർക്ക് പെർമിറ്റ് റിന്യൂവൽ. വർക്ക് പെർമിറ്റ് കാലാവധി തീരുന്ന ഡേറ്റിന് 4 months മുമ്പ് തന്നെ ഇപ്പോൾ ആപ്ലിക്കേഷൻസ് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കുന്നുണ്ട് റിന്യൂവലിനായിട്ട്. അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റിന് ശേഷവും 1 month കൂടെ വേണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഷൻ കൊടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇന്നിപ്പോൾ മെയ് 14, April 14 ഓൾറെഡി വർക്ക് പെർമിറ്റ് എക്സ്പയർ ആയവരാണെന്നുണ്ടെങ്കിലും ഈ മെയ് 14 വരെ നമുക്ക് റിന്യൂവലിന് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. സോ എന്ന് പറഞ്ഞ പോലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് 1 month കൂടെ വരെ വേണമെങ്കിൽ നമുക്ക് റിന്യൂവലിന് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കറിയാം 2 types ഓഫ് ആപ്ലിക്കേഷൻസ് ആണുള്ളത്, സ്റ്റാൻഡേർഡും ട്രസ്റ്റഡും. ഇതിന്റെ കറന്റ്ലി ഉള്ള ഒരു പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആണെന്നുണ്ടെങ്കിൽ 10 weeks
ട്രസ്റ്റഡ് പാർട്ണർ ആണെന്നുണ്ടെങ്കിൽ 3 വീക്സുമാണ് കറന്റ് ഉള്ള ഒരു പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത്. സറണ്ടറിങ് വർക്ക് പെർമിറ്റ്സ്, നമുക്കറിയാം നമ്മൾ റിന്യൂ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നിലവിലുള്ള വർക്ക് പെർമിറ്റിന്റെ ഒറിജിനൽ കൂടി നമ്മൾ അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ആയതുകൊണ്ട് ഒറിജിനൽ അയക്കേണ്ട കാര്യമില്ല, അതിന്റെ ഒരു കോപ്പി മാത്രം അയച്ചാൽ മതിയാലും. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഭാവിയിൽ ഫുള്ളി ഫങ്ഷണൽ ആയി കഴിയുമ്പോൾ നമ്മൾ പോസ്റ്റലായിട്ട് നമ്മുടെ പഴയ വർക്ക് പെർമിറ്റ് അയച്ചു കൊടുക്കണം, അതിന്റെ ഒറിജിനൽ തന്നെ അയച്ചു കൊടുക്കണം. സ്റ്റാമ്പ് ഫോർ സപ്പോർട്ട് ലെറ്റർ, നമുക്കറിയാം നമ്മൾ 2 വർഷം ക്രിട്ടിക്കൽ സ്കില്ലിൽ സെയിം എംപ്ലോയറുടെ കീഴിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാമ്പ് ഫോറിന് അപ്ലൈ ചെയ്യാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ 21 മാസം സെയിം എംപ്ലോയറുടെ കീഴിൽ കണ്ടിന്യൂസ്ലി 21 മാസം നിന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സപ്പോർട്ട് ലെറ്റർ അപേക്ഷിക്കാറുണ്ട്. അത് 21 മാസത്തിന് ശേഷമേ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ 20 മാസം കംപ്ലീറ്റ് ആയെങ്കിൽ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ബൈ ഇമെയിൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 20 മാസം കഴിയുമ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്താലും അവർ ആപ്ലിക്കേഷൻ ഫോം അന്നേരം കൺസിഡർ ചെയ്യില്ല. പക്ഷേ നമ്മൾ ഇവിടെ വന്നിട്ട് അയർലൻഡിൽ വന്നതിന് ശേഷം 21 മാസം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ ആപ്ലിക്കേഷൻ അവർ ഫൈനൽ ചെയ്യുകയുള്ളൂ. പക്ഷെ നമുക്ക് 20 മാസം കഴിയുമ്പോൾ തന്നെ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാവുന്നതാണ്. ഇത് അയക്കേണ്ട ഇമെയിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ്. ഈ ഒരു ഇമെയിൽ ഐഡിയിലേക്ക് വേണം നമ്മൾ സപ്പോർട്ട് ലെറ്ററിനുള്ള റിക്വസ്റ്റ് മെയിലായിട്ട് അയക്കാനായിട്ട്. ഒരുപക്ഷെ ഇതിനോടകം തന്നെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഒരുപക്ഷെ സപ്പോർട്ട് ലെറ്ററിന് ഓൾറെഡി റിക്വസ്റ്റ് ബൈ പോസ്റ്റ് കൊടുത്തിട്ടുള്ള ആൾക്കാർ കാണുമായിരിക്കും. അങ്ങനെയുള്ളവരും അവർക്ക് വീണ്ടും ബൈ ഇമെയിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഓൾറെഡി സപ്പോർട്ട് ലെറ്ററിനായിട്ട് ബൈ പോസ്റ്റ് ഓൾറെഡി സബ്മിറ്റ് ചെയ്ത ആൾക്കാരോട് അവർക്ക് ബൈ ഇമെയിലും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 ഒന്നും കൂടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല, ബട്ട് നിങ്ങൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തിട്ട് ഇൻ കേസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ബൈ ഇമെയിൽ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം എനിവേ ഇറ്റ്സ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, നമ്മൾ വേറെ പൈസ ഒന്നും മുടക്കുന്നില്ല. ഒരു മെയിൽ അയക്കുന്ന പാടുള്ളൂ, അതങ്ങ് സെൻഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം അവർ ഇപ്പോൾ പോസ്റ്റലായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻസും സ്വീകരിക്കുന്നില്ല. സോ നിങ്ങൾ ഓൾറെഡി സെൻഡ് ചെയ്ത ആപ്ലിക്കേഷൻ അത് അവർ ഓൾറെഡി ഫയലിൽ എടുത്തിട്ടുണ്ടോ ഇല്ല നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. സോ ഇറ്റ്സ് ബെറ്റർ ദറ്റ് വി സെൻഡ് ഇറ്റ് ബൈ ഇമെയിൽ വൺസ് അഗെയിൻ. അതുപോലെ സപ്പോർട്ട് ലെറ്ററിനെ നമ്മൾ ഓൾറെഡി അപേക്ഷിച്ച് കഴിഞ്ഞുവെങ്കിലും അഥവാ ഇനി അപേക്ഷിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് സപ്പോർട്ട് ലെറ്റർ കിട്ടാനായിട്ട് വൈകിയെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കറന്റ്ലി ഉള്ള വിസകളെല്ലാം 2 മാസത്തേക്കും കൂടെ എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി. സോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്റ്റാമ്പ് ഏതാണോ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അതിന്റെ കണ്ടീഷൻസ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. വർക്ക് ചെയ്യാനും അലൗഡ് ആണ്. നമുക്ക് സ്റ്റാമ്പ് ഫോർ ആയില്ല, നമുക്ക് കിട്ടിയില്ല എന്ന് ഓർത്ത് വർക്ക് ചെയ്യാതിരിക്കേണ്ട കാര്യം, നമുക്ക് വർക്ക് ചെയ്യാനായിട്ടും അലൗഡ് ആണ്. എംപ്ലോയ്മെന്റ് വർക്ക് പെർമിറ്റ് ഫ്രം വിസ റിക്വയർഡ് കൺട്രീസ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് പല ആൾക്കാരും ജോബിനായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നാൽ എല്ലാ കാറ്റഗറിയിലും പെട്ട പ്രൊഫഷണൽസിന് ഇപ്പോൾ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നില്ല. ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഫഷണൽസിന് മാത്രമേ ഇപ്പോൾ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. അതായത് എമർജൻസി വിസ കാറ്റഗറിയിൽപ്പെടുത്തിയാണ് ഇത് നൽകുന്നത്. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, ഹെൽത്ത് കെയർ റിസർച്ചേഴ്സ്, അതുപോലെ എൽഡർലി ഹെൽത്ത് പ്രൊഫഷണൽസ്, ഈ 3 കാറ്റഗറി ഓഫ് പ്രൊഫഷണൽസിനാണ് ഇപ്പോൾ വർക്ക് പെർമിറ്റുകൾ ഇഷ്യൂ ചെയ്യുന്നത് പുറത്തുനിന്നുള്ളവർക്ക്. വർക്ക് പെർമിറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഇമെയിൽ ഐഡിയിലേക്കാണ് നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ച് ഇമെയിൽ ആയിട്ട് അയക്കേണ്ടത്. അതുപോലെ തന്നെ ഓർക്കുക, പുറം രാജ്യങ്ങളിൽ നിന്നും, അതായത് അയർലൻഡിൽ പുറത്തുനിന്നും അയർലൻഡിലേക്ക് വരുന്ന ഏത് രാജ്യത്തു നിന്ന് വരുന്നവരായിക്കോട്ടെ, ഇവിടെ വന്ന് ആദ്യത്തെ 14 ദിവസം ക്വാറന്റൈനിൽ നിൽക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. അയർലൻഡിലെ ഇതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ലഭിക്കാനായി ഐറിഷ് വനിത .com സന്ദർശിക്കുക. ഇറ്റ്സ് മീ ബിജോ സൈനിങ് ഓഫ് ഫ്രം ഐറിഷ് വനിത.